ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ കയ്പ്പയ്ക്ക മാങ്ങാക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ തീരെ കയ്പ്പൊന്നും ഇല്ലാതെ എങ്ങനെ ഒരു അടിപൊളി കയ്പ്പയ്ക്ക കറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ഈ ഒരു കറി മാത്രം മതിയിട്ടോ നമുക്ക് ചോറുണ്ണാനായിട്ട്? അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് കയ്പ്പയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ നല്ല തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് നന്നായിട്ട് സൂക്ക് ചെയ്ത് വെക്കണം. ഒരു 10-15 മിനിറ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക് തീരെ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ അരിഞ്ഞ കയ്പ്പയ്ക്ക് 1.5 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. 250 ml കപ്പിൽ 1.5 കപ്പായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പച്ചമാങ്ങയാണ് കേട്ടോ. അത് ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി വേണ്ടത് 1 മുറി തേങ്ങ ചെരുകിയതാണ് കേട്ടോ. അതിൽ നിന്ന് ഞാനിപ്പോൾ 1.5 കപ്പ് ഒന്നാം പാലും 1 കപ്പ് തെമ്പാലും എടുത്തിട്ടുണ്ട്, അതായത് കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പം നമുക്ക് നമ്മുടെ കയ്പ്പയ്ക്കൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനകത്തേക്ക് ആദ്യം നമുക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ, അപ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പിടുന്ന ടൈമിൽ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി, അതാണ് കേട്ടോ കാണാത്തത് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഈ ടൈമിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് വറ്റി വരണം, അതുവരെ നമ്മളിത് കുക്ക് ചെയ്യണം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. ഇപ്പം ഞാൻ വീണ്ടും ദേ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 പീസ് കുടമ്പുളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതേ നമ്മുടെ കറിയൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കറി ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. അമ്മ ഇത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കൊക്കെ ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തെമ്പാലും ഒഴിച്ചു കൊടുക്കാം. തെമ്പാലം ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചൊഴിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി കൊടുത്തിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 5 ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കണം. ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കാൻ പോണത് വറ്റൽമുളകാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കണേ. അതും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി, നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കയ്പ്പയ്ക്ക കറിക്ക് ഇനി കയ്പ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടാക്കാണ്ടിരിക്കരുത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ ചോറ് കഴിക്കാനായിട്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ്.
അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.